പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വയനാടിന്റെ വ്യോമ മേഖലകളിലേക്ക് ആകാശത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൽപ്പറ്റയ്ക്ക് സമീപം അത് വട്ടമിട്ട് പറക്കുകയാണ്, അത് കടന്നു പോവുകയാണ്. അങ്ങനെയെങ്കിൽ ദുരന്ത മേഖലകളിലേക്ക് ആണ് ഈ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ എത്തുന്നത്. അവിടെ ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ ചൂരൽമലയിലും മുണ്ടകയിലും അടക്കം ആ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ, അവിടെ മൂന്ന് ഹെലികോപ്റ്ററുകളും വ്യോമ നിരീക്ഷണം നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും കൽപ്പറ്റയിലെ ഹെലിപ്പാഡിലേക്ക് ഹെലികോപ്റ്ററുകൾ എത്തുക. അവിടെയായിരിക്കും അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ റോഡ് മാർഗമുള്ള സന്ദർശന പരിപാടികൾ ആരംഭിക്കുക. പ്രധാനമന്ത്രി വയനാടിൻ്റെ ദുരന്തം കാണാൻ എത്തുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ മൂന്ന് ഹെലികോപ്റ്ററുകൾ അവിടെ എത്തുകയാണ് വയനാടിൻ്റെ ആകാശത്തേക്ക്. വയനാടിൻ്റെ മലനിരകൾക്കുണ്ടായ മാറ്റം, പ്രകൃതി ദുരന്തം മൂലം അവിടെ സംഭവിച്ച മാറ്റം എന്താണെന്ന് അദ്ദേഹം നേരിട്ട് തന്നെ കാണുകയാണ്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാവണമെങ്കിൽ തീർച്ചയായും അത് വ്യോമ നിരീക്ഷണം കൊണ്ടേ സാധ്യമാവുകയുള്ളൂ. കാരണം അത്ര വലിയ മേഖലയിലാണ് നാശനഷ്ടമുണ്ടായത് എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ അവിടെ പ്രധാനമന്ത്രി എത്തി വ്യോമ നിരീക്ഷണത്തിലൂടെ വയനാടിൻ്റെ പ്രകൃതിക്ക് വന്ന മാറ്റം നേരിട്ട് ബോധ്യപ്പെടും. ആ ദുരന്ത മേഖലത്ത് രണ്ട് ഗ്രാമങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കിയ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അദ്ദേഹം നേരിട്ട് കാണും. എന്താണ് ആ പ്രകൃതിക്ക് പറ്റിയത്, അവിടെ ഉണ്ടായ നാശനഷ്ടം എന്താണ്, ഇതൊക്കെ അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെട്ട ശേഷമായിരിക്കും അദ്ദേഹം പിന്നീട് ബെയ്ലി പാലത്തിലേക്കും ഈ ക്യാമ്പുകളിലേക്കും എത്തി ആളുകളെ കാണുന്നത്. ആശുപത്രികളിലെത്തി ദുരന്ത ബാധിതരെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സർക്കാരുമായുള്ള ഔദ്യോഗിക പ്രതിനിധികളുമായുള്ള കൂടിയാലോചനകളും ചർച്ചകളും നടക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികൾ. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ കൽപ്പറ്റയിലെ ഹെലിപ്പാഡിന് പുറത്തുവശമാണ്. അതിനുള്ളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഹെലിപ്പാഡിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനങ്ങൾ, ഹെലികോപ്റ്റർ വന്നിറങ്ങും. ദാ ഈ കാണുന്ന വാഹനങ്ങളിലായിരിക്കും പ്രധാനമന്ത്രി ഈ ദുരന്ത മേഖലകളിലേക്ക് അദ്ദേഹം റോഡ് മാർഗം സഞ്ചരിക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അവിടെ നടത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികൾ പുരോഗമിക്കുന്നത്. യെസ്, വീണ്ടും ഇതാ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതാണ് പ്രധാനമന്ത്രിയുടെ വ്യോമ മാർഗമുള്ള നിരീക്ഷണം. അദ്ദേഹം മാർഗം ഇവിടേക്ക് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ അദ്ദേഹം നിരീക്ഷണം നടത്തുകയാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഈ ഹെലികോപ്റ്ററിലൂടെ വയനാടിൻ്റെ പ്രകൃതിക്ക് സംഭവിച്ച മാറ്റം, രണ്ട് ഗ്രാമങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിയ, 300-ൽ പരം ജനങ്ങളുടെ ജീവൻ ഇല്ലാതാക്കിയ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് എത്ര കണ്ട് എന്നത് പ്രധാനമന്ത്രി നേരിട്ട് മനസ്സിലാക്കുകയാണ്. എന്തായാലും കേരളം പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ സഹായമാണ്. പ്രത്യേക പാക്കേജ് പ്രഖ്യാപനമാണ്. ആ പാക്കേജ് പ്രഖ്യാപനത്തിൽ ഇന്നത്തെ ദിവസം നിർണായകമാക്കുക ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികളാണ്. സമീപകാലത്ത് രാജ്യം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തം ഏറ്റുവാങ്ങിയ ഇടമാണ് കേരളത്തിലെ വയനാട് എന്ന പ്രദേശം. അതുകൊണ്ട് പ്രധാനമന്ത്രി അവിടേക്ക് എത്തുമ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നത് അത്തരം ഇടപെടലുകളാണ്. ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാങ്കേതികതകൾക്കപ്പുറം ഒരു അതിതീവ്ര ദുരന്തം എന്ന പരിഗണന നൽകി കേരളത്തിൻ്റെ വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് കൈത്താങ്ങാവാൻ എന്തൊക്കെയാണ് കേന്ദ്രം പ്രഖ്യാപിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതിനപ്പുറം അവിടെ കണ്ണീരൊപ്പാൻ ഞങ്ങളുമുണ്ട് എന്ന സന്ദേശം നൽകാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉതകുന്നു എന്നതുകൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടി വരും.